പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായും ദിനാചരണങ്ങളുടെയൊക്കെ ഭാഗമായും കുട്ടികൾ നമുക്ക് നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടും ഒരുപാട് ചിത്രങ്ങളും അതുപോലെ തന്നെ ആശംസാ കാർഡുകൾ അവർ ചെയ്ത ചില വർക്കുകളൊക്കെ നമുക്ക് അയച്ചു തരാറുണ്ട്. അതൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടി പറ്റുന്നൊരു സങ്കേതമാണ് കൊളാഷ്. ഞാൻ കുറേ ചിത്രങ്ങൾ ഒന്നിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുന്നൊരു കൊളാഷാണ് ഇവിടെ. ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഗാൻഡർ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. ആ ഗാൻഡർ നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരു ഇതിലേക്ക് പ്രതലത്തിലേക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ താഴെയുള്ള ഗാലറി എന്ന് പറയപ്പെടുന്ന അതിൽ പോയി ഞാനിവിടെ ജൂൺ 5 പ്രവർത്തനങ്ങൾ കുട്ടികൾ അയച്ചു തന്നപ്പോൾ അത് ഒരു ഫോൾഡറിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് മൊബൈലിൽ. ഇനി ഓരോ ചിത്രങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇത് സെലക്ട് ചെയ്യുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. കുറേ 30 കൂടുതലൊക്കെ ചിത്രങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ 15 കുട്ടികളുടെ മാത്രമാണ് അവിടെ സെലക്ട് ചെയ്തത്. കുറേ കുട്ടികളുടെ ചിത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഒരു ഭംഗിയുണ്ടാവില്ല. ഇനി നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ കുട്ടികളുടെ ചിത്രങ്ങൾ നമ്മൾ ക്രമീകരിച്ചു. ഇനി ഒന്നും കൂടി അട്രാക്ഷൻ ആക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ ഒരു ബോർഡർ നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പോൾ ബോർഡർ എടുത്തു. അതിനുശേഷം താഴെയുള്ള ഭാഗത്തൊന്നിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോർഡറുകൾ ക്ലിയറായി. അതുപോലെ തന്നെ ഇത് വിഡ്ത്ത് ശരിയാക്കണമെങ്കിൽ അത് ശരിയാക്കാം. പിന്നെ നമ്മൾ കളേഴ്സ് എന്ന് പറയപ്പെടുന്ന കളർ ഇവിടെ എടുത്തു. അപ്പോൾ ഈ ബോർഡറിൽ നമുക്ക് കളേഴ്സ് നമുക്ക് ഇതാ ഏത് തരത്തിൽ കളേഴ്സ് ഏത് തരത്തിൽ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അപ്പോൾ കളേഴ്സ് ഇട്ടു. കളേഴ്സ് ഇട്ടതിന് ശേഷം നമുക്കത് ടിക്ക് ചെയ്തു. ഓക്കെ അടിച്ചു. ഇനി നമുക്ക് ഇതിൽ പേര് നൽകണം. അപ്പോൾ ഞാൻ ജൂൺ 5 പ്രവർത്തന പരിസ്ഥിതി ദിനമായതാണ്. അപ്പോൾ ജൂൺ 5 ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ബാക്കി അടിക്കുന്നില്ല. ഇതാ ജൂൺ 5 പ്രവർത്തനം നമുക്ക് ജൂൺ 5 പരിസ്ഥിതി ദിനം താഴെ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാവുന്നത് എന്താ വെച്ചാൽ ഇതിൽ ഈ റേഷ്യോ സെറ്റ് ചെയ്യാം നമുക്ക്. ഇതാ നമുക്ക് വ്യത്യസ്ത വലുപ്പത്തിലേക്ക് ഇത് ക്രമീകരിക്കാൻ പറ്റും. ഇതുണ്ടോ നമുക്ക് ഫേസ്ബുക്കിലേക്കാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എഫ് എന്നുള്ള ഫേസ്ബുക്കിൻ്റെ സ്മേല കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഏത് രീതിയിലാണത് ഈ ലാൻഡ്സ്കേപ്പിലാണോ പോർട്രേറ്റാണോ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കത് ക്രമീകരിക്കാൻ പറ്റും. ഇത് നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് നമുക്കിത് ക്ലാസ്സിലെ ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ തിരിച്ചയക്കുന്നു. തിരിച്ചയക്കുന്ന സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും കുട്ടി ആശംസാ കാർഡ് നിർമ്മിച്ചു. ആ ആശംസാ കാർഡുകൾ നിർമ്മിച്ചത് നമുക്ക് പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് അതേപോലെ തന്നെ കൊളാഷാക്കി കൊണ്ട് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഒരു കമ്പാരിസൺ നടത്തും. ഈ പിന്നെ മറ്റുള്ള കുട്ടികൾ ചെയ്തത് എന്നേക്കാൾ നന്നായിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ മാതൃകയായിരിക്കും ഞാൻ സ്വീകരിക്കുക. അങ്ങനെ മെച്ചപ്പെടുത്തലിൻ്റെ കുട്ടിക്ക് വിധേയമാക്കാം. അതേപോലെ തന്നെ ഇത്തരം വർക്കുകൾ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഇത് ഈ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാകും. ഇങ്ങനെ ഒരു തന്ത്രം നമ്മൾ സ്വീകരിക്കുക. ഇനി 2-3 കൊളാഷുകൾ നമ്മൾ 15 ഒരു കൊളാഷ് ഉണ്ടാക്കി, അടുത്ത കുട്ടികൾ 45 കുട്ടികൾ 3 കൊളാഷ് ഇതേപോലെ ഉണ്ടാക്കാം. ഇനി അതുമായി ബന്ധപ്പെട്ട് ഏത് പ്രവർത്തനമായിട്ടാണ് ചെയ്തതെന്നുള്ളതൊക്കെ ക്യാപ്ഷൻ കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി 3-4 കൊളാഷുകൾ ഒന്നിച്ച് നമുക്ക് ഗാലറിയിൽ കിട്ടിക്കഴിഞ്ഞാൽ കൊളാഷുകൾ ഒരു PDF ഫയലാക്കി കഴിഞ്ഞാൽ നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് സൂക്ഷിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് അനന്ത സാധ്യതകൾ നമ്മൾ തിരിച്ചറിയുക. നന്ദി, നമസ്കാരം.